സമുദ്രങ്ങളെക്കുറിച്ചും സമുദ്രങ്ങളിലെ തീര ശോഷണങ്ങളെക്കുറിച്ചും വളരെ വിശദമായി പഠിച്ചിട്ടുള്ള പഠനം ഇപ്പോഴും നടത്തുന്ന ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ് ക്ലെമൻ ലോപ്പസ്. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചരിത്ര ഗവേഷകനാണ്. അതുപോലെ തന്നെ ഈ സമുദ്ര ശോഷണത്തെക്കുറിച്ചും തീരശോഷണത്തെക്കുറിച്ചും ഒക്കെ വർഷങ്ങളായി റിസർച്ച് നടത്തുന്ന ഒരു ദേഹമാണ്. അദ്ദേഹം ഒരു സ്റ്റഡി ഈയിടെ നടത്തി. വിഴിഞ്ഞം തുറമുഖം വന്നത് മൂലമുള്ള തീരശോഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളും തർക്കങ്ങളും നടക്കുമ്പോഴാണ് അദ്ദേഹം വളരെ പ്രശസ്തമായ അഭിനന്ദനാർഹമായ ഒരു പഠനം നടത്തുകയും വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ടല്ല ഈ തീരശോഷണം വന്നതെന്നും ഓക്കി ദുരന്തത്തിലുണ്ടായ തീരശോഷണം പോലും ഈ വിഴിഞ്ഞം കൊണ്ട് ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം സമർത്ഥിച്ചിരിക്കുന്നു. കാരണം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തൊട്ടടുത്താണ് കോവളം തീരം, അത് തൊട്ടടുത്താണ് പൂന്തുറ കൊച്ചുവേളി തോപ്പ് തുടങ്ങിയ തീരങ്ങളെല്ലാം ഈ വിഴിഞ്ഞത്തിന് വളരെ സമീപത്താണ്. അവിടെയൊന്നും ഈ തീരശോഷണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല, ശംഖുമുഖത്ത് നേരത്തെ മാറിപ്പോയിരുന്ന ആ തീരം വീണ്ടും അവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തീരശോഷണം കാലാകാലങ്ങളിൽ വർഷങ്ങളായി നടക്കുന്നൊരു സംഗതിയാണ്. കാരണം ഹിന്ദുക്കൾ കർക്കിടകവാവ് ദിവസം ബലി തർപ്പണം നടത്തുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ് ശംഖുമുഖം കടൽപ്പുറം. അവിടെ എല്ലാ വർഷവും അവിടെ 10,000-ക്കണക്കിന് ആളുകളാണ് ബലി തർപ്പണം നടത്താൻ എത്തുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം അതിന് പറ്റിയില്ല, കാരണം തീരം ഉണ്ടായിരുന്നില്ല. മുമ്പും ഇതുപോലെ തന്നെ മുൻകാലങ്ങളിലും പലതവണ സമുദ്ര പ്രക്ഷോഭം വരുമ്പോൾ തീരം കടലെടുക്കുമ്പോൾ അങ്ങനെ ബലി തർപ്പണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ നടന്നില്ല. അത് സാധാരണ രീതിയിലുള്ള ഒരു പ്രകൃതി പ്രതിഭാസമാണ്. ചിലപ്പോൾ തീരത്തെ കടലെടുക്കും, അതിനുശേഷം കര അതുപോലെ തന്നെ കടൽ ആ തീരത്തെ തിരിച്ച് നമുക്ക് തരികയും ചെയ്യുന്ന കാഴ്ചയാണ് ശംഖുമുഖത്ത് വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നത്. അതൊന്നും ഈ തീ വിഴിഞ്ഞത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആരും ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല. അതുമാത്രമല്ല, ഈ ക്ലെമൻ ലോപ്പസ് നടത്തിയ പഠനത്തിൽ ഈ തൊട്ടടുത്ത് കിടക്കുന്ന വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നും കോളത്തിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. പൂന്തറയിൽ ഇപ്പോഴും മീൻപിടുത്തം നടക്കുന്നുണ്ട്. ചെറിയ തുറ തോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടായിട്ടില്ലെന്നും അവിടെ മീൻപിടുത്തം ഇപ്പോഴും നടക്കുന്നുവെന്നും ഇത് വെറുതെ ചില തൽപര കക്ഷികൾ ഉണ്ടാക്കുന്ന ഒരു ദുഷ്ട പ്രചരണമാണ് ഇങ്ങനെ തീരശോഷണം വിഴിഞ്ഞം തുറമുഖം വരുന്നതുകൊണ്ടാണെന്ന്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിഴിഞ്ഞം തുറമുഖം മദർഷിപ്പുകൾ അടുക്കാൻ പറ്റുന്ന ഒരു തുറമുഖമായി മാറുന്നത് പല അന്താരാഷ്ട്ര ഏജൻസികൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ ഇന്ത്യയിൽ മദർഷിപ്പ് അടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കുണ്ടാകുന്ന കോടാനുകോടി രൂപയുടെ ലാഭം നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ കഴിയും. ഇപ്പോൾ കൊളംബോയും ദുബായും സിംഗപ്പൂർ പോർട്ടുകളിലാണ് ഇന്ത്യയിലേക്ക് വരുന്ന മുഴുവൻ മദർഷിപ്പുകളും അടുക്കുന്നത്. അവിടുന്ന് ചെറിയ കപ്പലുകളിലാണ് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. ഇതുമൂലം കോടാനുകോടി രൂപയുടെ നഷ്ടമാണ് ഇന്ത്യക്കുണ്ടാകുന്നത്. അതേസമയം വിഴിഞ്ഞത്ത് സ്വാഭാവികമായ ഈ ഒരു പോർട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറുന്ന തരത്തിലുള്ള ഇതാണ്. അതാണ് പല ഏജൻസികളും ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നതും ഈ സമരക്കാരുടെ പുറകിൽ അവരാണെന്ന് വരെ ആരോപിക്കപ്പെടുന്നതും. അതുകൊണ്ടാണ് ഇന്നലെ നമ്മുടെ സംസ്ഥാന മന്ത്രിമാർ അവർ സമരക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അവരും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു, പക്ഷേ തുറമുഖത്തിൻ്റെ പണി നിർത്തിവെക്കണമെന്നുള്ള കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഇത് ഒരു ആരുടെ ഒരു രഹസ്യ അജണ്ടയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് മന്ത്രിമാർ പറയുകയും ചെയ്തു. അതാണ് ശരിക്ക് പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങളും സംശയിക്കുന്നത്. വിഴിഞ്ഞത്തെ നശിപ്പിക്കാനും അതുപോലെ തന്നെ ഈ ഇല്ലാ കഥകളുണ്ടാക്കി പറയാനും തുനിഞ്ഞിറങ്ങുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ക്ലെമൻ ലോപ്പസിൻ്റെ പഠനം. അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു ഈ പഠനം നടത്തുന്ന ഒരാളാണ്. ആ പഠനത്തെ നമ്മളെല്ലാവരും അതിൻ്റെ മുഖവിലക്ക് എടുക്കേണ്ടത് തന്നെയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗവൺമെൻറ്റും ആ വഴിക്ക് നീങ്ങേണ്ടതാണ്.